നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ കൂമ്പൻകല്ലിനു സമീപം റോഡരികിലെ മൺകൂന നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു വർഷത്തോളമായി റോഡരികിൽ മണ്ണ് കുന്നുകൂടി കിടക്കുകയാണ്. പട്ടാമ്പി കൂമ്പൻകല്ല് ശങ്കരമംഗലം മുതുകര റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അഴുക്കുചാൽ നിർമ്മാണത്തിനിടെ റോഡരികിൽ നിന്നും മാറ്റിയ മണ്ണാണ് പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ കൂമ്പൻകല്ലിനും ഗവൺ കോളേജിനുമിടയിലെ റോഡരികിൽ തള്ളിയിരിക്കുന്നത്. റോഡരികിൽ ഈ മണ്ണ് കൂട്ടിയിട്ടിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ഇത് ഇവിടെ നിന്നും മാറ്റം ചെയ്യുവാൻ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. PWD അധികൃതർ നേതൃത്വത്തിലാണ് റോഡരികിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നതും ഈ പാതയിലാണ്. റോഡരികിൽ മണ്ണ് കിടക്കുന്നത് മൂലം ഇവിടെ വാഹന ലൈസൻസിനായുള്ള പരിശോധന നടക്കുമ്പോൾ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടാറുണ്ട്. ശക്തമായ മഴയിൽ മണ്ണ് ഒലിച്ചിറങ്ങുന്നതും പതിവാണ്. ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ കാൽനട യാത്രക്കാർക്ക് അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് അതുകൊണ്ട് അനുഭവിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ കഴിയാത്തത് കൊണ്ട് റോട്ടിലാണ് വാഹനങ്ങളൊക്കെ നിർത്തി ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള എല്ലാ യാത്രക്കാർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് മണ്ണ് മാറ്റണമെന്ന് നഗരസഭയുടെ ഭാഗത്ത് നിരവധി തവണ PWD ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ പറഞ്ഞത് ലേലം ചെയ്ത് പിന്നെ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 3 തവണ ടെൻഡർ വിളിച്ചു എന്നാണ്. അതായത് സർക്കാർ നിശ്ചയിച്ച റേറ്റിന് ആ 3 തവണ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും 3 തവണ അത്തരം ലേല നടപടികൾ പിന്നെ ടെൻഡർ നടപടികൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ 1A %25 കുറക്കാനുള്ള അധികാരമുണ്ട്. അതും കുറച്ചു. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ പരസ്യ ലേലം വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിന് വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അധികാരം PWDക്കുണ്ട്. പക്ഷെ അതിന് ആവശ്യമായ ചില ഉത്തരവുകൾ മേലധികാരികളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാലതാമസം എന്നാണ് ഷൊർണൂർ PWD ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. വളരെ അടിയന്തരമായി തന്നെ അത് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് എഞ്ചിനീയറെയും ഗവൺമെൻറ്റിനെയും സമീപിക്കാനാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ അതിന് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മണ്ണ് ഏറ്റെടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് നീക്കം ചെയ്യാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കാലാവധി സംബന്ധിച്ചുള്ള പാർട്ടി തീരുമാനം അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് നടപടി. K. മുഹമ്മദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പട്ടാമ്പി ഹോളിക്രോസ് റോമൻ കാത്തലിക് ദേവാലയത്തിൽ നടത്തി വന്നിരുന്ന വിശുദ്ധ കൂരിനറ മഹത്വീകരണ തിരുനാൾ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തിയത്. പട്ടാമ്പി ഹോളിക്രോപ്സ് ദേവാലയത്തിൽ നടത്തി വന്നിരുന്ന വിശുദ്ധ കുരിശിന്റെ മഹത്തീകരണ തിരുനാൾ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തി വന്നിരുന്നത്. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു. റൈറ്റ് റവറൻ ഡോക്ടർ അത്തോണി സ്വാമി പീറ്റർ അബീർ ചടങ്ങ് നേതൃത്വം നൽകി. പ്രദക്ഷിണവും നടന്നു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ബൈക്കിന് കുറുകെ തെരുവുനായ ചാടിയതിനെ തുടർന്ന് യുവാവിന് പരിക്ക്. തിരുമിറ്റക്കോട് ITI കോളേജിന് സമീപം താമസിക്കുന്ന കുട്ടിക്കുണ്ടിൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ജുനൈദിനാണ് പരിക്കുപറ്റിയത്. ആറങ്ങോട്ടുകരയിലുള്ള സ്ഥാപനത്തിൽ നിന്നും അമ്മയുടെ വീടായ ചെരിപ്പൂരിലേക്ക് പോകവേ ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. സംഭവസ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത കാലത്തായി നായ്ക്കളുടെ ശല്യം കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്കും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്കും മദ്രസയിലേക്ക് പോകുന്ന കുരുന്നുകൾക്കുമാണ് ഇവയുടെ ശല്യം ഏറെയും അനുഭവപ്പെടുന്നത്. ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കു നേരെ കൂട്ടമായി നായ്ക്കൾ കുരച്ചു വരുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു.
കാരണം ഇന്നത്തെ കുട്ടി രക്ഷപ്പെട്ടതാണ് ഭാഗ്യം കൊണ്ട്. ഇവിടെ രണ്ട് മൂന്ന് ആളുള്ളത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടാണ്. അപ്പോൾ അത് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഭാഗ്യം. പെട്ടെന്ന് ആളില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ ഇതിന് വല്ല എന്തെങ്കിലും ഒരു മെസ്സേജുകളുണ്ട്, ഒരു പോംവഴിയുണ്ട്, അതാണ് നമുക്കത്. പട്ടിത്തറ തൃത്താല പഞ്ചായത്തുകളിൽ നെൽച്ചെടികളിൽ ഫംഗസ് രോഗബാധ മൂലം വിളനാശം. 180 acres സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. പട്ടിത്തറ പഞ്ചായത്തിലെ മങ്ങാരം, മങ്ങാരം 2 എന്നീ പാടശേഖരങ്ങൾ, തൃത്താല പഞ്ചായത്തിലെ ഹൈസ്കൂൾ പാടശേഖരം എന്നിവിടങ്ങളിലാണ് വ്യാപക കൃഷിനാശം സംഭവിച്ചത്. 150 acres സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികളാണ് ഫംഗസ് ബാധ മൂലം നശിച്ചത്. 2 acres കൊയ്താൽ കേവലം 10 ചാക്ക് നെല്ലു മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. 2 acres നിന്നും 70 ചാക്ക് നെല്ല് ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇത്തവണ കേവലം 10 ചാക്കു മാത്രം നെല്ല് ലഭിച്ചത്. ഇതോടെ കൃഷി ഇറക്കിയ കർഷകരും ദുരിതത്തിലായി. ജ്യോതി നെൽവിത്താണ് ഇത്തവണ കർഷകർ കൃഷി ഇറക്കിയത്. പ്രളയ സമയത്ത് പാടശേഖരങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു. ഇതിനുശേഷമാണ് നെൽച്ചെടികളിൽ രോഗബാധ കണ്ടു തുടങ്ങിയതെന്ന് കർഷകർ പറഞ്ഞു. നെല്ലിന്റെ അസുഖം പട്ടാമ്പിന്നും കൃഷിഭവനിന്നും ഒക്കെ ആളുകൾ വരെയും നോക്കുകയൊക്കെ ചെയ്ത് അന്ന് മരുന്നടിക്കുകയൊക്കെ ചെയ്തതാണ്. അതിനൊന്നൊരു മാറ്റമുണ്ടായില്ല. ഇപ്പൊ ഇനിയുള്ളത് ബാക്കിയുള്ളത് കുറച്ച് സ്ഥലമാണ് ഞങ്ങൾ കൊയ്തു നോക്കിയിട്ടുള്ളൂ. ബാക്കി കൊയ്യാനുള്ളത് കൊയ്യണോ കൊയ്യണ്ടെന്നുള്ള സംശയത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ് കൃഷിക്കാരന്റെ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെന്റിൽ നിന്നോ മറ്റോ ഇതൊന്നൊക്കെ കിട്ടുകയാണെങ്കിലാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റും. അടുത്ത പൊതുലെ വിള ഇറക്കാനായി ഞാറിടാനായി അതിനും ആളുകൾ പിന്നോക്കം നിൽക്കുകയാണ് ഇപ്പോൾ ഇത് കാരണം. തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാർ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പാടശേഖരങ്ങളിൽ പരിശോധന നടത്തി. കൃഷിനാശത്തിന് ആവശ്യമായ തോതിലുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. വ്യാപക കൃഷിനാശം മൂലം കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് പല കർഷകരും. അപ്പോൾ കൊയ്ത്തുകൂലിക്ക് പോലും പൈസ കിട്ടാത്തൊരവസ്ഥയിലാണ് ഇത് ചെയ്യുന്നത്. ഇതുവരെ ഇറങ്ങിയ പൈസ അങ്ങനെ പോയി. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ മേഖലയിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിലാണ് കർഷകർക്ക് കുറച്ച് നടക്കുന്നത്. അതുകൊണ്ട് ദയനീയ അവസ്ഥയിലാണ് ഇന്ന് ഇപ്പോൾ ഈ മങ്ങാരമ്പാടത്തെ കർഷകർ പോകുന്നത്. മങ്ങാരമ്പാടം മാത്രമല്ല, തൃത്താല കൃഷിഭവനിന് കീഴിലും പട്ടിത്തറ കൃഷിഭവനിലെയും പരിസര മേഖലകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കർഷകർ. ഗവൺമെൻറ്റിൽ നിന്നായിട്ട് കിട്ടാവുന്ന എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരപ്രദമാകുമായിരുന്നു. സിസിടിവി ന്യൂസ്, തൃത്താല. ശതാബ്ദിയുടെ നിറവിൽ പള്ളിപ്പുറം CELP സ്കൂൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഈ മാസം 27 തുടക്കമാകും. 1925 പുഴയ്ക്കൽ കളത്തും പടിക്കൽ ചെല്ലു എഴുത്തച്ഛനാണ് പള്ളിപ്പുറം പ്രദേശത്തുകാർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് പരുതു CELP സ്കൂൾ ആരംഭിച്ചത്. സ്കൂൾ ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 100 വാർഷികാഘോഷം കൊണ്ടാടുന്നത്. ഇതിനായി വിപുലമായ സംഘാടന സമിതിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 100 വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 27 പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിക്കും. വൈകുന്നേരം 3 ചടങ്ങ്. വിദ്യാർത്ഥികളുടെ വിളംബര ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും തുടർന്ന് നടക്കും. മികച്ച നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ, കവി പി രാമൻ എന്നിവരും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, അനുമോദന സദസ്, ചിത്രരചന ശില്പശാലകൾ, സഹവാസ ക്യാമ്പുകൾ, രക്ഷിതാക്കളുടെ കലാപരിപാടികൾ എന്നിവയും വരും മാസങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രീ പ്രൈമറി മുതൽ 4 വരെയുള്ള കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 170 കുട്ടികൾ ഇവിടെ നിന്നും വിദ്യ അഭ്യസിക്കുന്നുണ്ട്. 7 അധ്യാപകരും 3 പ്രീ പ്രൈമറി അധ്യാപകരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഉള്ളന്നൂർ തച്ചറക്കുന്നത്തെ അബൂബക്കറിന്റെ മാനേജ്മെന്റ് കീഴിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. പട്ടാമ്പി ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് ക്ഷേത്രത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. 70 പിന്നിട്ടവർക്ക് ആദരവും നൽകി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മുക്കാരത്തിക്കാവ് ശാഖയുടെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമം ഒരുക്കിയത്. ഡോക്ടർ സുഭാഷ് കെ മാധവൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സ്ത്രീ ഒരു മുന്നേറ്റത്തിന്റെ കാഴ്ചകള് ഈ പരിപാടിയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അമ്മമാരെ ഇത്ര അധികം ഒന്നിച്ച് കാണുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നത് എന്റെ ഒരു ഭാഗ്യമായി. ഞാൻ ആ ഒരു TVയിലൊക്കെ നമ്മൾ ഒരു പരസ്യം കാണുന്നവൾ ഒരു ലഡു പൊട്ടി എന്ന് പറയുന്ന പോലെ എനിക്കൊരു സന്തോഷം തരുന്നതായി. രണ്ടാമതൊരു ലഡു കൂടി പൊട്ടിയിട്ടുണ്ട്. കാരണം പല നാടുകളിലും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും സ്വന്തം നാട്ടിൽ അതിഥിയാവാനുള്ളൊരു ഭാഗ്യം. അപ്പോ ആ ഭാഗ്യവും ഒരു മഹാഭാഗ്യം തന്നെയാണ് ഞാൻ കാണുകയാണ്. അതിന് എന്നെ ഇവിടേക്ക് വിളിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. യുദ്ധകാന്ഡത്തിലെ രാമായണത്തിലെ യുദ്ധകാന്ഡത്തില് ഭഗവാൻ ശ്രീരാമൻ
ബ്രാഹ്മണ മതം കഴിഞ്ഞതിന് ശേഷം ആ ഒരു അന്തരീക്ഷത്തില് അനുജനായ ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ ജ്യേഷ്ഠ, നമ്മള് യുദ്ധമൊക്കെ ജയിച്ചിരിക്കണു, ഈ സ്വർണ്ണമുഖിരമായിട്ടുള്ള ഈ ലങ്ക, സമ്പദ് സമൃദ്ധമായിട്ടുള്ള ഈ ലങ്ക, വളരെ മനോഹരമായിട്ടുള്ള ഈ ലങ്ക, ഇത് ഉപേക്ഷിച്ച് നമ്മൾ ഇനി എന്തിനാണ് അയോധ്യയിലേക്ക് തിരിച്ചുപോയത്? ശാഖാ പ്രസിഡന്റ് എം മണികണ്ഠൻ, സെക്രട്ടറി എ വി ശ്രീജിത്ത്, ഇ വി രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഞാങ്ങാട്ടിയിലെ തോൽബാവൂത്ത് കലാകാരൻ എം പി പ്രദീപിനെ ചടങ്ങിൽ ആദരിച്ചു. 70 വയസ്സ് പിന്നിട്ട 50 പേർക്കും ആദരം നൽകി. താലൂക്ക് സമിതി അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോതച്ചിറ പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ അശ്വിൻ കൃഷ്ണനെ ആദരിച്ചു. അംഗങ്ങളായ സെക്രട്ടറി രതീഷ് എം പി, പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, ട്രഷറർ മുഹമ്മദ് കെ വി, യൂസഫ് കെ വി, സോമൻ, ജമാൽ കെ യു, സജീവ് സി സി, ധർമ്മരാജൻ ടി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.